me Ahalditha and welcome back to my YouTube channel. We are going to go to Lund Central. We are going to get some Indian food items. We are going to get grocery items. Now we are going to Indopak, Ikea, and we are going to go to Lucid. We are going to get some agenda. One is Archichor and Nature. We are going to go to Nature. So we are going to go to Delphi bus stop. Come on, follow me. Maple syrup or bread to also sana, pina mali chipper, shredded coconut, the end of the adi and wanking another. Kana putta kandaka meditating and tanelarim use and the under and ya put in vendi talavangi the yan in the nairno, chaman indaka meditan wangi the top. Pina takali, adipolatan, kadala, achar, nangatakos alar silar sadrin like an amadi in the wangish, the pinny dosha mav in the bathroom, avid in there, the pinakos kunyuli wangish, and ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബസ്മതി റൈസ് വാങ്ങിച്ചു. എൻ്റെ കയ്യിൽ ഓൾറെഡി ജാസ്മിൻ റൈസ് ഉണ്ട് കേട്ടോ. ജാസ്മിൻ റൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കൊറിയൻ അല്ലെങ്കിൽ ചൈനീസ് റൈസ് ആണ്, കുറച്ചും കൂടെ സ്റ്റിക്കി റൈസ് ആണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് ബസ്മതി റൈസ് വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ സെറ്റ് ആവുമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ വന്നിട്ടതേ. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കാണ്, നമ്മൾ ബീഫൊക്കെ സെറ്റാക്കി വെച്ചു. റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നൊന്നുമില്ല, ഒക്കെ ഷാൻജിയോ റെസിപ്പിയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. അങ്ങനെ കുറേ സമയം എടുക്കുന്ന മെനക്കേടുള്ള റെസിപ്പിയും അല്ല, പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തരാനൊക്കെ പറ്റിയിട്ടുള്ള ഒരാളാണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ റെസിപ്പിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ബീഫിൻ്റെ പരിപാടി ഒരു സൈഡിൽ നടക്കുമ്പോൾ നമ്മളത് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് കുതിരണം കേട്ടോ. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സൈഡിൽ കൂടെ നമ്മളെ എന്താ പറയുക, കാഷ്നട്ട്സും കിസ്മിസും അതൊക്കെ വാട്ടി ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കില്ലേ, ആ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എൻ്റെ എപ്പോഴും മനസ്സിലുള്ളൂ ഇനി എനിക്ക് പോയ ഡെയിലി പിസ്സ കഴിക്കാം, ബർഗർ കഴിക്കാം, അങ്ങനത്തെ യൂറോപ്യൻ ഫുഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഓഫ് മടുത്തു എന്ന് പറയുമെങ്കിൽ ഇപ്പോൾ പിസ്സേൻ്റെ ഒന്നും മണം കേൾക്കണേനെ ഇഷ്ടമില്ല. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഫുഡ് ഇവിടെ സൈഡിൽ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ ബീഫ് ഉണ്ടായിരുന്നു. ഈ ബീഫിനകത്ത് വളരെ ചുരുങ്ങിയ മസാലകളൊക്കെ ഇട്ടിട്ടുള്ളൂ, പക്ഷേ എന്നിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ പെറുക്കി പെറുക്കി തിന്നുണ്ട് കേട്ടോ. കാരണം ഞാനിവിടെ വന്നിട്ട് 4 മാസത്തിന് ശേഷമാണ് ബീഫ് കഴിക്കുന്നത്. ഞാൻ ഇവിടെ വന്നേരം ബീഫേ കഴിച്ചിട്ടില്ല. നമ്മൾ ഫ്രോസൺ ആയിട്ട് ഈ ഫ്രോസൺ ഫുഡ് അടുക്കി വാങ്ങിക്കാറില്ലേ, അതിലെന്തോ പ്രാവശ്യം ഒരു ബീഫിൻ്റെ എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. ബീഫ് ബോൾസോ അങ്ങനെ എന്തോ ഒരു സാധനം, പക്ഷെ അത് പൊട്ട ടേസ്റ്റ് ആയിരുന്നതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മളെ ബീഫ് റോസ്റ്റ് ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി. ഇതാണ് നമ്മൾ ബീഫ് റോസ്റ്റ് സാലഡ് നെയ്ച്ചോറും, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നമ്മളൊരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് അച്ചാറുണ്ട്. സോ മറ്റൊരു അടിപൊളി കിഡിലെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.